ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരാർത്ഥിയായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമോണി ദാസിനെ അധിക്ഷേപിച്ച സംവിധായകൻ അഖിൽ മാരാർ ഒരു അഭിമുഖത്തിനിടെ അഖിലിനെ കുറിച്ച് ജാൻമോണി നടത്തിയ പ്രതികരണമാണ് അഖിലിനെ ചൊടിപ്പിച്ചത് സിനിമാ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ എടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് വീഡിയോക്ക് താഴെ കമൻ്റായി അഖിൽ കുറിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങും മുൻപ് ശോഭ എന്നോട് പറഞ്ഞിരുന്നു അവളുടെ ഒരു കുട്ടി സീസണിൽ ഉണ്ടെന്ന് പേര് ജാനു ആ ജാനുവാണോ ഈ ജാനു വീഡിയോ വന്നതിൽ വളരെ സന്തോഷം പിന്നെ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ ഞാൻ ദാസല്ല അയ്യോ പറഞ്ഞതുപോലെ ജാൻമണി ആരാണ് ബിസിനസ് ക്ലാസ് ആണല്ലോ സിനിമ സെറ്റിൽ ചെന്നാൽ ആർട്ടിസ്റ്റുകളുടെ വിയർപ്പ് തൂത്ത് നടക്കുന്ന മണിക്ക് ആ സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ഏഴയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വല്ലവളും പറയുന്നത് കേട്ട് തുള്ളാൻ നിക്കരുത് നീ കാരണം കേരളത്തിൽ അപമാനിക്കപ്പെട്ടത് ട്രാൻസ് കമ്മ്യൂണിറ്റി കൂടിയാണ് ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്നു ജീവിക്കുന്നവരുടെ ക്ലാസ് കൊണ്ട് എന്റെ അടുത്ത് വന്നാൽ തപ്പിത്തടഞ്ഞു പറയുന്ന മലയാളം പോലും പിന്നെ വായിൽ നിന്നും വരില്ല എന്നാണ് അഖിൽ കമൻ്റ് ചെയ്തത് അതേസമയം കമൻ്റിൽ അഖിലിനെതിരെ വിമർശിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് അഖിലിന്റെ യഥാർത്ഥ സ്വഭാവം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് എന്നാണ് ഒരാൾ കുറിച്ചത് എന്തൊരു ടോക്സിക് ആണ് ഇയാൾ ഒരു വിമർശനം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാൽ ലോകത്തുള്ള വേറെ ആരെയും ഇയാൾക്ക് എന്തും പറയുകയും ചെയ്യാം ഇതിനെയൊക്കെ പൊക്കി പിടിക്കാനും കുറെ ആൾക്കാരും ഉണ്ട് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് അതേസമയം വിമർശനം കടുത്തതോടെ അഖിൽ കമന്റ് നീക്കം ചെയ്തു പിന്നാലെ മറ്റൊരു വിശദീകരണ കുറിപ്പും പങ്കിട്ടു അഖിലിന്റെ കുറിപ്പ് ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിച്ച് നോറയെ മൂന്നാം ക്ലാസ് ആക്കി കാലിൻ്റെ അടിയിൽ ഇട്ട് ചവിട്ടി മെതിക്കും എന്ന് പറഞ്ഞ സ്വയം ബിസിനസ് ക്ലാസ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരുത്തി എനിക്കെതിരെ വീഡിയോ ഇടുമ്പോൾ എന്നെയും ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അവളെ അവൾ ആരാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും ആ പരാമർശം മാനവും മര്യാദയ്ക്കും ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വേദന ഉണ്ടാക്കി എങ്കിൽ ക്ഷമ ചോദിക്കുന്നു അതേസമയം ജാൻമണി എന്ന അഹങ്കാരിക്കെതിരെ എന്തു പറഞ്ഞോ അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു പോസ്റ്റിൽ പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ്